മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരി കേട്ടോ, ഞാൻ ഇത് കണ്ട് നിനക്ക് തന്നെ ആവട്ടെ. സേഫ്റ്റി ഫസ്റ്റ് നമുക്ക്. അതെ, ഞാനിപ്പം ഇന്ന് നിൻ്റെ ഒരു നിനക്ക് ഞാൻ അതൊരു വാക്ക് ഞാൻ പൂർത്തീകരിക്കാൻ പോവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇടയ്ക്ക് എന്താ പറയുക, ഷുഗറിനോടൊരു ഭയങ്കര ക്രേവിങ് തോന്നുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ ഇന്ന് പല ഐറ്റത്തിനോടും നമുക്കൊരു ക്രേവിങ് തോന്നാറുണ്ട്. പക്ഷേ അതിന് എനിക്കൊരു പണി കിട്ടിയല്ലോ. എന്താണ്? ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. ശേ, അതിന് ഉണ്ണിയേട്ടൻ കണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്താണെന്നറിയാമോ? എന്താണാവോ? ഈ ഷുഗറുള്ള ഐറ്റംസ് കഴിക്കുന്നതിനല്ലേ ഈ പറഞ്ഞ ജെസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഒരു പ്രശ്നം വരുന്നുള്ളൂ. അതിന് ഒരു ഒരു കിട്ടിലൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഷുഗറിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടോ? ആ ഉണ്ടെന്നേ. അതിന് എന്താണ് ആ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നല്ലേ? ഇപ്പോൾ നമുക്കിപ്പം ഡെയിലി നമുക്ക് ഷുഗർ കഴിക്കണം എന്നൊരു നിർബന്ധവുമില്ല. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിർത്തിക്കൊണ്ട് തന്നെ ഷുഗറിന് അതേ ടേസ്റ്റും കാര്യങ്ങളും നമുക്ക് നൽകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കിഡിലൻ ബ്രാൻഡുണ്ട്, നമ്മുടെ സിയുഗർ. സിയുഗറിലെ ഫുഡ് നമുക്ക് കഴിച്ചാൽ നമ്മുടെ ഡയബറ്റിക്സ് എന്നൊരു പ്രശ്നമല്ല, ഏത് ഡയബറ്റിക് രോഗിക്കും കഴിക്കാൻ പറ്റുന്ന കിഡിലൻ ഫുഡാണ് നമ്മുടെ സിയുഗറിലെ ഐറ്റംസ്. നമുക്കെന്താ പറയുക, പലരും പല ക്രേവിങ്സ് കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇപ്പം എനിക്ക് ഷുഗർ ഇഷ്ടമാണ്. ഇപ്പം ആൾക്ക് പ്രഗ്നൻസി ടൈമിൽ ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് എന്താ പറയുക, മറ്റേ പല ഐറ്റംസും കഴിക്കണം എന്നിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ആഗ്രഹം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സിയുഗറിനെ നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കയറിയാലോ? എങ്ങനെയാണ് കയറിയാലോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സിയുഗറിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഡിഷസിലേക്ക്. വാ. ഹായ്. അതെ, ഇതിപ്പോൾ ഒരു ചെറിയ ഷോപ്പാണെന്നൊന്ന് കരുതി നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ഇവർക്ക് കാലിക്കട്ടും കൊച്ചിയിലും ഒക്കെ അത്യാവശ്യം വലിയ ഷോപ്പും കാര്യങ്ങളും ഉണ്ട്. ഇവർ കൂടുതലും നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴിയാണ് അവരുടെ സെയിൽ ഫുള്ള് നടത്തുന്നത്. ഞങ്ങളും സിയുഗറിനെ പറ്റി അറിഞ്ഞത് ഈ പറഞ്ഞ സൊമാറ്റോ അല്ലെങ്കിൽ നമ്മുടെ സ്വിഗ്ഗി വഴിയാണ് നമ്മൾ അറിഞ്ഞത്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഷുഗർ ഫ്രീ കണ്ടൻറ്റാണ് ഇവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഏത് ഡയബറ്റിക് പേഷ്യൻസിനും നമ്മുടെ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്താ പറയുക, ഇപ്പം നോർമലി എല്ലാവർക്കും തന്നെ ഷുഗറിനെ പേടിയാണ്. എനിക്കും പേടിയാണ്, ഷുഗർ കഴിക്കാൻ വേണ്ടി പേടിയാണ്. അപ്പം ഞാനാണെങ്കിൽ ഷുഗറിന് ഇപ്പം ലഡു, ജിലേബി അങ്ങനത്തെ എല്ലാ ഐറ്റത്തിനും ഞാനൊരു കട്ട ഫാനാണ്. അപ്പം എനിക്ക് എവിടെ നിന്ന് സ്വീറ്റ്സ് കിട്ടിയാലും ഞാൻ അതെടുത്ത് കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, ഇങ്ങനെ കഴിച്ച് 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 ഷുഗർ കഴിച്ചു അല്ല ഷുഗർ പേഷ്യൻറ്റും ആവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സ്വിഗ്ഗി വഴി എനിക്കിങ്ങനെ നമ്മുടെ സിയുഗർ തൃശ്ശൂരുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ലൈവായിട്ട് ഇവരുടെ കുറച്ച് എന്താ പറയുക, ഷുഗർ ഇല്ലാത്ത കുറച്ച് ഐറ്റംസ് വാങ്ങി ഞാൻ ടേസ്റ്റ് ചെയ്തു. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അന്ന് ഞാൻ സിയുഗറിൻ്റെ ഫാനായി. അപ്പം മുതൽ ഞാൻ ഇവരുടെ അടുത്ത് പറയുന്നു, നമുക്ക് ഒരിക്കലും നമ്മൾ സിയുഗറിൻ്റെ ഷോപ്പ് നമുക്ക് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് അവരുടെ 40% കലോറീസ് ഉള്ള കാലറീസ് ഉള്ള പ്രൊഡക്ട്സ് നമുക്ക് കഴിക്കണം. ഇവിടെ ഒന്നുകൂടെ ടേസ്റ്റ് ലൈവായിട്ട് ടേസ്റ്റ് ചെയ്യണം. അതെ, അതൊന്നും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് പരിചയപ്പെടുത്താനും കൂടിയാണ് ഞാൻ വന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷുഗറിനെ പേടിയുണ്ടെങ്കിൽ, നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മടിക്കേണ്ട, നിങ്ങൾക്ക് സിയുഗറിലേക്ക് ഓർഡർ ചെയ്യാം. ഇഷ്ടംപോലെ ഐറ്റംസ് നിങ്ങൾക്ക് അടുത്തേക്ക് എത്തും. അതും ഒരു 100% ഷുഗർലെസ് ആയിട്ടുള്ള ഐറ്റംസാണ്. എന്നാൽ ഷുഗറിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കണ്ട. നമ്മുടെ സിയുഗറിൻ്റെ മെനു കാർഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നറിയാം, ഞാനിവിടെ വന്ന് ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ചെയറേ ഉള്ളൂ. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങോട്ടേക്ക് ചാടി കയറും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളം വെച്ചു. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പം അങ്ങനെ ചാടി കയറിയാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിരുന്ന സമയത്ത് ഇവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. ആ ചേട്ടനായിരുന്ന സീറ്റിൽ നിന്ന് ആ ചേട്ടനെ പിടിച്ച് മാറ്റിയിട്ട് ഇവൾ തന്നെ സാധനം ഇവിടെ സെറ്റ് ചെയ്തിട്ട് അവർക്കൊരു സീറ്റ് വേണമെന്നും പറഞ്ഞ് ഇരിക്കുക. ഇപ്പം എന്താ, സ്വന്തമായിട്ടൊരു ചെയർ ഇട്ടതിൻ്റെ അഹങ്കാരമാണ്. എനിക്ക് മെനു കാർഡ് പോലും തരുന്നില്ല. അപ്പം താഴേക്ക് ഇറങ്ങി വന്നാലേ തരത്തുള്ളൂ. അപ്പം മെനു കാർഡ് കിട്ടണമെങ്കിൽ ഞാൻ താഴെ ഇറങ്ങണം. ഹാ, ഞാനേതായാലും എൻ്റെ അഹങ്കാരം വേണ്ടെന്ന് വെച്ചു. ഗർഭിണികൾക്കാണല്ലോ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ
ഇത് തന്നെ. ഇനിയിപ്പോൾ താഴെ ഇറങ്ങിയ സ്ഥിതി എനിക്ക് മേടിക്കാമല്ലോ. ഇതാണ് നമ്മുടെ സിയൂഗറിൻ്റെ മെനു കാർഡ്. ഇനിയിപ്പം ഞാൻ ഓർഡർ ചെയ്യുന്ന ഫുഡൊക്കെ കഴിക്കുമോ ആവോ? അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യാം, കാരണം നമ്മുടെ സിയൂഗറിൻ്റെ 40% ലോവർ കാലറി ഉള്ള ഫുഡാണ് നമുക്ക് ഇന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്ക് അത്യാവശ്യം ഇപ്പം ഷുഗർ ക്രേവിങ്സിൻ്റെ ടൈമാണ്. സാധാരണ എല്ലാവരും കുറച്ച് നേരത്തെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതുവരെ ആൾക്ക് മറ്റേ പുളി ഉപ്പ് അങ്ങനത്തെ രസങ്ങളായിരുന്നു, ഇപ്പോൾ അതാ ഷുഗറിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഗെസ്റ്റേഷണൽ ഷുഗർ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സിയൂഗറിൻ്റെ പ്രോഡക്ട്സ് കുറച്ചുകൂടെ ഹെൽത്തിയാണ്, നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഷുഗർ ഐറ്റം സംഭവങ്ങളൊക്കെയാണ്. സോ നമുക്ക് സിയൂഗറിൻ്റെ പ്രോഡക്ട്സിലേക്ക് നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ അതൊക്കെ ഇതിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് ചൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് കരുതിയതാവണ്ട, ചൂസ് ചെയ്യാനുള്ള റൈറ്റ് നിനക്ക് തന്നെയാണ്. കാരണം ഇന്ന് നിൻ്റെ ഇഷ്ടത്തിനുള്ള ഫുഡുകളാണ് നമ്മളിവിടെ വാങ്ങിക്കാൻ പോകുന്നത്. ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസാണ് നമുക്കിവിടെ ഉള്ളതും. എന്ത് വേണമെങ്കിൽ നിനക്ക് ചൂസ് ചെയ്യാം, കാരണം ഇപ്പോൾ ക്രേവിങ്സ് നിനക്കാണല്ലോ. സോ നിനക്ക് ചൂസ് ചെയ്യാം. നിനക്ക് ഇവിടെ ഒരു മെയിൻ സംഭവം എന്താണെന്നറിയോ, നമ്മുടെ ഷുഗർ ഫ്രീ കേക്ക്സ് ഉണ്ട്. അതൊരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ്. കാരണം നമ്മൾ ഈ നോർമലി ഇപ്പം മേടിക്കുന്ന കേക്കുകളിലൊക്കെ വെച്ച് ഓവർ ഷുഗർ കണ്ടൻറ്റൊക്കെ വെച്ചിട്ടായിരിക്കും. നമ്മൾ സിയൂഗറിനാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല, കംപ്ലീറ്റ് ഷുഗർ ഫ്രീ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ പിന്നെ അതുകൊണ്ട് എത്ര ഫാൻസാണെന്നറിയോ സിയൂഗറിന്. ഒരുപാട് ഐറ്റംസ്, അതായത് മറ്റേ റെഡ് വെൽവെറ്റിൻ്റെ കേക്കുണ്ട്, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ് ട്രഫിൾ, അങ്ങനത്തെ കുറേ വെറൈറ്റി നിയാപ്പൊളിറ്റൻ കേക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതെല്ലാം തന്നെ ഷുഗർ ഫ്രീ ഐറ്റംസ് കൊണ്ടാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് അങ്ങനെ എന്തൊരു സംഭവത്തിൽ ഞാൻ സിയൂഗറിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ സാധാരണ നോർമൽ കേക്ക്സിന് മുകളിൽ ഒരു ടോപ്പിംഗ് സംഭവങ്ങൾ വരുമല്ലോ, അപ്പം അതൊഴിവാക്കിയിട്ട് കാരണം അതിൽ ഷുഗർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. നിനക്കറിയായിരുന്നു അങ്ങനെ ഒരു സംഭവം, ഷുഗർ കുറച്ച് കൂടുതലായിരുന്നു എന്ന്? ഇല്ലല്ലോ. ആ എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേക്കിൻ്റെ മുകളിൽ വരുന്ന ടോപ്പിംഗ്സ് അതിൽ കുറച്ച് ഹൈറ്റിലൊക്കെ കുറേ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വരുന്ന സംഭവങ്ങളിൽ ഷുഗർ കണ്ടൻസ് കുറച്ച് അത് അങ്ങനൊരു സംഭവങ്ങൾ കൂടുതലായിരിക്കും. പക്ഷേ അതിവിടെ ചെയ്യാത്തത് കൊണ്ട് ബാക്കി നമുക്ക് നോർമൽ, അതായത് നല്ല ഡെലീഷ്യസ് കേക്ക്സ് നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാനൊരിക്കൽ ട്രൈ ചെയ്തിരുന്നു എന്ന് എനിക്കൊന്ന് ബർത്ത്ഡേക്ക് ഇവിടുത്തെ കേക്കായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അന്നേ ഞാൻ കേക്കിൻ്റെ ഇവിടുത്തെ സെറ്റായിട്ട് അതിൻ്റെ ഫാനായതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട്. അതൊക്കെ പറഞ്ഞു, ഞാൻ ഐറ്റംസിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നിനക്കിപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത്? ശരി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ നിനക്ക് ഞാൻ വിട്ട് തന്നിരിക്കുന്നത് കുറേ പേസ്ട്രീസ് ഉണ്ട്, ഷുഗർ ഫ്രീ പാസ്ട്രീസ്, ഡ്രൈ കേക്ക്സ് ഉണ്ട്. ഇതിൽ ഏതാണ് നിനക്ക് വേണ്ടത്? ശരി, അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. എനിക്ക് തോന്നി റെഡ് വെൽവെറ്റ് ജാർ ആണെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. എൻ്റെ ഒരു നല്ല കളർഫുൾ, എൻ്റെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് റെഡ് വെൽവെറ്റിനോട് കുറച്ചൊരു ഒരു കളറും കാര്യങ്ങളും എനിക്ക് കുറച്ച് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ചേട്ടാ ഒരു മിനിറ്റ്, ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതിൽ ഏത് ഓർഡർ ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഈ ഷുഗർ ഫ്രീ സൺഡേസിൽ ഇതെല്ലാ ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണോ? എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ഡിഫറെൻ്റ് ഒരു പേര് കാണാം, മറ്റേ ഇന്ത്യൻ സ്വീറ്റ് സൺഡേ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതെന്താ സംഭവം? ടേസ്റ്റ് ചെയ്യണം, എനിക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പൊ ഇതെന്നാ പിന്നെ അത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ. അപ്പൊ ഒരു ഇന്ത്യൻ സ്വീറ്റ് സൺഡേ സംഭവമുണ്ട്. പിന്നെ ഇത് ആളുടെ മറ്റൊന്നും ഞാൻ നോക്കുന്നില്ല, കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫിഗ് ആപ്പിൾ ഷേക്ക് സംഭവങ്ങളൊക്കെ, പക്ഷേ ആളുടെ ഒരു ഫേവറേറ്റ് മറ്റേ കോൾഡ് കോഫിയാണ്. അപ്പോൾ ഒരു കോൾഡ് കോഫിയും കൂടെ ഒന്ന് വേണം. പിന്നെ ഇനിയിപ്പം നിൻ്റെ ഫേവറേറ്റ് പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെയും കൂടെ ഒന്ന് പറഞ്ഞേക്കല്ലേ, വേറെ ഒന്നുമല്ല. എനിക്ക് ആൾക്കും എനിക്കും ഇഷ്ടം തന്നെയാണ് നമ്മുടെ ഒരു ജാമുൻ, അതൊരു സെറ്റ് എടുത്തു, ഗുലാബ് ജാമുൻ. പിന്നെ നമുക്ക് കുക്കീസിൽ ചോക്കോ ചിപ്പ്, അതിൻ്റെ ഒരു ഫേവറേറ്റ് സംഭവം, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണല്ലോ. ഭയങ്കര കളർഫുൾ ആയിട്ട് നല്ല റിച്ച് ആണ്. എനിക്കും അതെ, എനിക്കിത് മീൻസ് ഇതിന് ഇത് കാണുമ്പോ എന്തോ ഒരു പക്ക വെറൈറ്റി. ഓ, ഞാനിത് ആദ്യം കരുതി നമ്മുടെ ലൈക്ക് ആപ്പിൾ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം ആയിരിക്കും. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഐറ്റം തന്നെ ടോപ്പിംഗ്സിൽ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചോട്ടെ ആദ്യം ഇത് ആപ്പിൾ ആണെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ ആപ്പിൾ എന്താ നല്ല കളറിൽ ആപ്പിളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ. പക്ഷെ അടുത്ത് നമ്മുടെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ
നമുക്കിതെല്ലാം കഴിക്കാനുള്ള സ്പൂണും സ്ട്രോയും ഒക്കെ റെഡിയാണ്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത് ഒന്ന് രണ്ട് ഐറ്റം കൂടെ വരാനുണ്ട്. അത് വന്നിട്ട് കഴിച്ചാൽ പോരെ, ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ഇപ്പോൾ വരും. അത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കി നമുക്ക് കഴിക്കാം. അടിപൊളി, മൊത്തത്തിൽ നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പല ഐറ്റംസും എന്താ പറയുക, മൊത്തത്തിലൊരു എന്താ പറയുക, കോൾഡ് കോഫി എത്തി. നല്ല കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇതിൽ ഏതിലാദ്യം സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ മാത്രമാണ് ഇരിക്കുന്നത്. ഒരു കെവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, ഇത് ഏതൊക്കെ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ഒന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. കോൾഡ് കോഫിയാണ് വരിക. ഓക്കെ, ഗുലാബ് ജാം. ഓക്കെ, ആൽമണ്ട് കേക്ക്, ഹോട്ട് ചോക്ലേറ്റ് പുഡിംഗ്, റെഡ് വെൽവെറ്റ്, ദെൻ ഇന്ത്യൻ സ്വീറ്റ് സൺഡേ ജാം. സത്യം പറഞ്ഞാൽ എല്ലാം ഒന്നിനൊന്ന് കളർഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഏതിലാദ്യം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ടിൽ ഇങ്ങനെ വെക്കുക. കെവിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതിൽ ഏതിനായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ? അത് നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏതാ ഐറ്റം എന്നാണ് ഞാൻ ചോദിക്കുക. എല്ലാവരും വന്നിട്ട് മെനു കാർഡ് ചോദിച്ച് നോക്കിയിട്ട് അത് ചോദിക്കാം ഏതാണ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ പറയുന്ന കൺഫ്യൂഷൻ ആണ്, ഏതാണ് നമുക്ക് പറയാ. എല്ലാവർക്കും ഡിമാൻഡുള്ള ഐറ്റം, തീർച്ചയായും ഈ ഡയബറ്റിക് പേഷ്യൻസ് ആയാലും എല്ലാവർക്കും ഡിമാൻഡുള്ള ഐറ്റം ആയതുകൊണ്ട് എല്ലാവരും വന്ന് തന്നെ ചോദിക്കും. പക്ഷെ നമുക്ക് എല്ലാം ഒരുപോലെ സെയിലാവുന്ന ഐറ്റംസ് ആണ്. അതെ അതെ, നമുക്കത് നമുക്കും കൺഫ്യൂഷൻ ആണ് ഇതിൽ തുടങ്ങും എങ്ങനെ എന്ത് പറയുന്നു. അതെ, എന്നാലും പക്ഷെ കെവിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ, കെവിൻ ആണെങ്കിൽ കെവിൻ ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? തീർച്ചയായിട്ടും എനിക്കും അതൊരു ഡൗട്ടുണ്ട്, കാരണം അതിൽ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ, നമുക്കിതിൽ ഏറ്റവും കെവിൻ പറയുന്ന ജാർ കേക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കെവിൻ പറഞ്ഞതനുസരിച്ച് നമുക്ക് റെഡ് വെൽവെറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ഉണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. നിനക്ക് തന്നെ ആവട്ടെ. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷേ ഷുഗറിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഫീൽ ചെയ്യില്ല ട്ടോ. ആണോ? അടിപൊളിയാണ്. അതിൽ മൊത്തം നമ്മുടെ റെഡ് വെൽവെറ്റിന്റെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്. എനിക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് എന്താ പറയാ, എനിക്ക് ഐശോ എനിക്ക് എങ്ങനെയുണ്ടെന്ന്. കെവിന്റെ ചോയ്സ് തെറ്റിയില്ല, അടിപൊളി. ചെറിയൊരു തണുപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ട്, അപ്പൊ ഏതായാലും നമുക്ക് കെവിന്റെ അടുത്ത് ചോദിക്കാൻ തോന്നിയത് നന്നായി. കാരണം കെവിന്റെ പേഴ്സണൽ ഡിഷ് നമുക്ക്, അതെ, പേഴ്സണൽ ഫേവറേറ്റ് നമുക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റി. അടിപൊളി, അവർക്ക് വേണ്ടി നമ്മള് സ്പെഷ്യലി നമ്മള് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മധുരത്തിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് തന്നെ, പക്ഷെ എന്നാൽ ഷുഗറായിട്ട് ആഡ് ചെയ്തിട്ടില്ല. അതുതന്നെയാണ് സീ യുഗറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ആളുടെ ഈ അവസ്ഥയിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. യെസ്, നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സ് സൺഡേ. അപ്പോൾ അതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചതല്ല, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആപ്പിളാണെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പക്ഷേ ആപ്പിളല്ല, നമ്മുടെ ഗുലാബ് ജാമുനാണ് സംഭവം. അത് നല്ല 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 സെറ്റായിട്ട് അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ലഡ്ഡും ഗുലാബ് ജാമുൻ അങ്ങനത്തെ കുറച്ച് സ്വീറ്റ്സ് എല്ലാം തന്നെ, ജിലേബി എല്ലാം തന്നെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സ് സൺഡേ. ഒരു മനുഷ്യൻ പറയല്ലോ അത് ഷുഗറിൻ്റെ സംഭവമല്ല, പക്ഷേ കിടുക്കൻ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ലഡ്ഡു ഒക്കെ കഴിക്കുന്നത്, നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ ലഡ്ഡു തരി എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയാം. സത്യം ഭയങ്കര ഒരു ജിലേബി എല്ലാം ഉണ്ട്, പല മൂന്നാല് സ്വീറ്റ്സിൻ്റെ എല്ലാം കൂടെ ചേർത്തൊരു എന്താ പറയാ, ഒരു കിട്ടിലൻ ഐറ്റമാണിത്. അടുത്ത് നമുക്ക് കുറച്ച് ഹോട്ടായിട്ടുള്ളൊരു ഐറ്റം കഴിക്കാം. മറ്റൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് പുഡിങ്ങാണ് നമ്മൾ ഇന്നിപ്പം എന്താ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ സംഭവം ഒന്ന് ട്രൈ ചെയ്യാം. പതിവ് തെറ്റിക്കുന്നില്ല, ആദ്യം എൻ്റെ പ്രീതമയ്ക്ക് തന്നെ കൊടുക്കാം. എന്താ
ചോക്ലേറ്റും നട്ട്സും എല്ലാം കൂടെ. ഓൾറെഡി ഞാൻ ചോക്ലേറ്റ് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പ്രത്യേകിച്ച് ഡാർക്ക്. പക്ഷെ ഇത് എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം. നോർമൽ ചോക്ലേറ്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെ നല്ല പ്യുവർ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഐറ്റം കൂടുന്നോ വന്ന നല്ല കിട്ടില്ല പുഡിങ്ങൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേവറേറ്റ് ആയ കോൾഡ് കോഫി എന്ന് ട്രൈ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പൊന്നോ എനിക്ക് വയ്യ, ഒന്ന് ട്രൈ ചെയ്യാ. എങ്ങനെയുണ്ട്? നിർബന്ധമുണ്ട്. അതല്ല നിനക്ക് കോഫിയുടെ നല്ല ഫ്ലേവർ കേട്ടോ, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ പറയല്ല, അടിപൊളി കിട്ടുക. കോഫി ഫ്ലേവർ ആണ് എന്റെ എപ്പോഴും ഫേവറേറ്റ്. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും, ഞാനത് കുടിച്ചോണ്ട് വരിക. അല്ല അതല്ല അതിൻ്റെ ഒരു ഒരു സാധ്യതെന്ന് പറയുന്നത്. കണ്ട എൻ്റെ ഇന്ന് കോൾ കോഫിയും തട്ടിപ്പറിച്ചോണ്ട് പോയി. സത്യം പറഞ്ഞാൽ രണ്ട് മെയിൻ ഐറ്റം കൂടി ഇരിപ്പുണ്ട്. ആൽമണ്ട് കേക്ക് ഇരിപ്പുണ്ട്, നമ്മുടെ ഫേവറേറ്റ് ഗുലാബ് ജാമുൻ ഇരിപ്പുണ്ട്. ആൽമണ്ട് കേക്ക് ഒന്ന് ട്രൈ ചെയ്താലോ, കാരണം ഞാൻ ഇതുവരെ ആൽമണ്ട് കേക്ക് അങ്ങനെ കഴിച്ചിട്ടില്ല. നോർമൽ കേക്ക്സിനേക്കാളും എന്തോ ഒരു വ്യത്യാസം ഇതിനുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറേ മറ്റേ ആൽമണ്ട്സ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ഒക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ആൽമണ്ട് ആഹാ എത്ര സോഫ്റ്റായിട്ടാണ് ഇങ്ങനെ പോരുന്നത്. കണ്ടാ ഓവർ സംഭവങ്ങളൊന്നുമില്ല, നല്ലൊരു കേക്കാട്ടോ. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ആൽമണ്ട് ഇങ്ങനെ സോഫ്റ്റ് ടേസ്റ്റുള്ള കേക്ക്. നല്ല സോഫ്റ്റ്, നമ്മുടെ എന്താ പറയുക, നല്ല അത്യാവശ്യം നല്ല വെറൈറ്റി എനിക്ക് ഫീൽ ചെയ്തു. ആൽമണ്ട് ഒക്കെ ഇങ്ങനെ ടേസ്റ്റ് പ്രത്യേകം എടുത്തറിയുന്നുണ്ട്. എടുത്തറിയ നല്ല ടേസ്റ്റും കാര്യങ്ങളുമാണ്. എനിക്കും വയ്യാത്തോണ്ടാണല്ലോ ഞാൻ ഇന്നാണെങ്കിലും കഴിക്കുന്നത്. ആ വിശപ്പ് ഇപ്പൊ ഒരു വയ്യായികയാണ്, എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും. അത് വേണം, ഞാൻ പക്ഷെ ഇത്രയും നേരം നിന്നല്ലേ. അത് നീ ചിന്തിച്ചില്ലെങ്കിൽ ഞാനെങ്കിലും ചിന്തിക്കണ്ടേ. വേണ്ട, നീ കഴിച്ചോ. ഇനി ഞാൻ ഫുഡ് തന്നില്ല, ഫുഡ് തന്നില്ല എന്നുള്ള പരാതി വേണ്ട. ഇതാണ് സമാധാനമായിട്ടൊരു സാധനം കഴിക്കാൻ സമ്മതിക്കത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഉള്ള സാധനമാണെങ്കിൽ ഇപ്പം കണ്ട ഞാൻ ആദ്യം ഞാൻ കഴിച്ച് ഞാനൊന്ന് സന്തോഷിക്കട്ടെ, എന്നിട്ട് ഞാൻ തരും. നിനക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ. അല്ല കേക്ക് നീ തന്നെ എടുക്കോ. അല്ല നീയല്ലേ പറഞ്ഞു എനിക്ക് ഗുലാബ് ജാമുൻ കഴിക്കാൻ പാടില്ല. അമ്മ ക്ഷീണം എന്നൊക്കെ പറഞ്ഞാലും ഗുലാബ് ജാമുന് മുമ്പിൽ എന്ത് ക്ഷീണാമോ. ഞാൻ വേണേ ഇവിടെ അല്ലേ, ഇത് ഇത് ഞാൻ ഞാൻ നോക്കിയിട്ട് ഇതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അല്ല ഭാര്യക്ക് വേണ്ടി എല്ലാം അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഭർത്താവിന്റെ ശീലം. അങ്ങനെ പറയത് ഇതെല്ലാം ആവശ്യം ഉണ്ടായിരുന്നു. ശരി കേട്ടോ, ഞാൻ ഇത് കണ്ട് നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാന്ന് പറഞ്ഞാൽ കേട്ടോ കേക്കത്തും ഇല്ല. അത് കണ്ടതെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അടിച്ചു മാറ്റാൻ നോക്കട്ടെ. ഈ സമയത്ത് വയറ് ശരിയായ കേടായാലേ ശരിയാവില്ല.
അടിപൊളി. അല്ല നിനക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട്? എനിക്ക് കേക്ക് വേണ്ട, ബാക്കിയുള്ള ഞാൻ എടുത്തോളാം. അതല്ലേ, ഞാൻ ഇഷ്ടംപോലെ ഐറ്റം വേറെ ഉണ്ട്. എനിക്കും ഗുലാബ് ജാമൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്. ആ പാവപ്പെട്ട ഭർത്താക്കന്മാരുടെ ഓരോ വിധി കണ്ടല്ലോ. ഇപ്പം ഞങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇപ്പം ഞങ്ങളിതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേഗം തിരിച്ചു വരാം. അപ്പളേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനൊരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കും ഈ ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂങ്കുന്നത്തുള്ള സിയൂഗറിൽ വരാം. പ്രത്യേകിച്ച് ഡയബറ്റിക്സിനെ പേടിയുള്ള എല്ലാവർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും നിങ്ങളുടെ അപ്പുറത്തുള്ളവർക്കും ഇപ്പുറത്തുള്ളവർക്കും ഒക്കെ കൊണ്ടുവരാം. കാരണം ഷുഗറിനെ പിടിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഒറ്റമൂലിയും തന്നെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ പേടിയാണല്ലോ പലതിനും ഇല്ലാണ്ടാക്കുന്നത്. ആ സിറ്റുവേഷൻ മറികടന്ന് നമ്മൾ ഇതേ സിയൂഗറിൽ അങ്ങനെ പൊളിച്ചെടുക്കുകയാണ്, നിങ്ങൾക്കും ഈ ടേസ്റ്റൊക്കെ നിങ്ങൾക്കും എൻജോയ് ചെയ്യാം അല്ലേ. പ്രത്യേകിച്ച് ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഉള്ള എന്നെ പോലുള്ള പാവം പിടിച്ച ഗർഭിണികൾക്കും ധൈര്യമായിട്ട് വന്ന് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഫുഡിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽബട്ടൺ അമർത്തണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യണം. എല്ലാവർക്കും വാരിക്കൂരിക്ക് ഷെയർ ചെയ്തോന്ന് ഇതിനൊരു കുറവും വരാൻ പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇതുവരെയുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ നമുക്ക് തരുന്നതിന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ കുറേ നല്ല കാര്യങ്ങൾ, പല വെറൈറ്റി കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടാവണം. അതെ, നമ്മളെല്ലാ ടോപ്പിക്സും നമ്മൾ കൈകാര്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. നമ്മുടെ കൂടെ ഉണ്ടാവുക, നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവുക. താങ്ക് യു. താങ്ക് യു.